എത്ര വേഗമാണ് വാർത്ത ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും. ഇ.പി.എം. ജാവ്ദേക്കറും മേയറും ഡ്രൈവറും എന്നിങ്ങനെ ചെറുകഥകൾ. വോട്ട് ദിവസം BJP നേതാവ് വെളിപ്പെടുത്തുന്നു, CPM നേതാവ് ഇ.പി. ജയരാജൻ BJP ദേശീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന്. ജയരാജൻ സമ്മതിക്കുന്നു. കോൺഗ്രസ്സുകാർ BJPയിൽ ചേരുമെന്ന് കൂടെ കൂടെ പറഞ്ഞിരുന്ന ഇ.പി. അന്നേരമൊക്കെ തൻ്റെ രഹസ്യ BJP ചർച്ച മറച്ചുവെച്ചിരുന്നു. ഇപ്പോൾ പറയുന്നു കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു എന്ന്. മുഖ്യമന്ത്രി ഇ.പി.യെ കുറ്റപ്പെടുത്തുന്നു. പാർട്ടി സെക്രട്ടറി തണുപ്പിക്കാൻ നോക്കുന്നു. CPM സെക്രട്ടേറിയറ്റ് ചേരുന്നു. വല്ലതും നടക്കുമോ? ഇതാ കണ്ണൂർ ലോബിയും ഇ.പി.യെ കൈവിട്ടു. വല്ലതുമൊക്കെ നടക്കും. മാധ്യമങ്ങൾ അഭിമുഖങ്ങൾ നടത്തി, വിഷയം സജീവമാക്കി. വാക്ക് തർക്കങ്ങൾ ചൂടുപിടിക്കുന്നു. ഇ.പി.ക്ക് കുരുക്ക് മുറുകിയെന്ന് മലയാള മനോരമ. തർക്കം മുറുകുന്നു. ഇ.പി.ക്ക് പൊള്ളുമെന്ന് മാതൃഭൂമി. BJP CPM വോട്ട് കച്ചവടത്തെപ്പറ്റി ചന്ദ്രിക. എരിവ് കൂട്ടി കെ സുധാകരനും കളത്തിൽ, ഒപ്പം വാർത്താ താരങ്ങളും. ഇ.പി. കുടുങ്ങിയത് തന്നെ എന്ന് തലക്കെട്ടുകൾ. വോട്ടനന്തര രാഷ്ട്രീയത്തിന് ഹരം പകർന്ന വാചകമേള. നടപടിയെടുക്കാത്തതെന്ത് എന്ന് പ്രതിപക്ഷം. തൃശൂർ മണ്ഡലത്തിനു വേണ്ടി ഡീൽ നടന്നു എന്ന് ദല്ലാൾ. ഇതാ വെടി പൊട്ടി എന്ന മട്ടിൽ കേരളത്തെ ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിച്ചു മാധ്യമങ്ങൾ. ഒടുവിൽ CPM സെക്രട്ടേറിയറ്റ് തീരുമാനം വന്നു. കാറ്റുപോയ മറ്റൊരു രാഷ്ട്രീയ തർക്കമായി ഇതും. കത്തുമെന്ന് കരുതിയ വിവാദം കത്തിയില്ല. പക്ഷേ അസംതൃപ്തർ ബാക്കിയുണ്ട്. ഇനിയും കത്താം. ഇ.പി. ജയരാജൻ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരും. വായ മൂടലാണ് അന്തിമ പരിഹാരം. പ്രചാരവേല നടത്തുന്നവർക്കെതിരെ നിയമ നടപടി എന്ന് പാർട്ടി. രാഷ്ട്രീയ എതിരാളിയെ കാണുന്നത് തെറ്റാണോ? വിവാദം അങ്ങനെ കെട്ടടങ്ങുന്നു. തൽക്കാലത്തേക്ക് മാത്രം എന്ന് മനോരമ. ഇലക്ഷൻ വോട്ടെണ്ണലിന് ശേഷം ഇ.പി.ക്കെതിരെ നടപടി എന്ന് കൗമുദി. മുന്നണിയിലും പാർട്ടിയിലും അസംതൃപ്തരുണ്ട്. അപ്പുറത്ത് BJPയിലും നേതാക്കൾ തമ്മിൽ തമ്മിൽ പടയൊരുക്കം. ഇ.പി.യെ കൂടിക്കാഴ്ചക്ക് അയച്ചത് പിണറായി എന്ന് ചന്ദ്രിക. BJPക്കുള്ളിലെ പടയൊരുക്കത്തെപ്പറ്റി ദേശാഭിമാനി. ഇ.പി.ക്കെതിരെ നടപടിയില്ലാത്തതിൽ മാധ്യമങ്ങൾക്ക് നിരാശ എന്ന്. അങ്ങനെയങ്ങനെ ആ വാർത്ത ഒടുങ്ങുന്നു. ആകെക്കൂടി കിട്ടിയത് ഏതാനും ഭാഷാപ്രയോഗങ്ങളും കാർട്ടൂണുകളും. പാപ്പിയെ തൊട്ടാൽ ശിവനും പാപ്പിയാകും എന്ന് ഇ.പി.യെ പിണറായി ഓർമ്മിപ്പിച്ചിരുന്നു. ഇ.പി. പാപ്പിയായല്ലോ എന്ന വിഷമത്തിലായിരുന്നു പാർട്ടി. ഇപ്പോൾ ഇത് അദ്ദേഹം വിശുദ്ധനായിരിക്കുന്നു. ആ കൂടിക്കാഴ്ച വളരെ നിഷ്കളങ്കമായിരുന്നത്രേ. ഇ.പി. പാപ്പിയല്ല. അപ്പോൾ പാപ്പിയെ ചാരിയ ശിവനാര്? കേരള കൗമുദി, സുജിത്തിന്റെ കാർട്ടൂൺ. മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ. ജാവദേക്കർ CPMൽ ചേരാൻ ചോദിച്ചതാണ് മാധ്യമത്തിൽ രാകേഷ്. കൗമുദി, സുജിത്. മനോരമ, ബൈജു. ഇനി പുറത്താക്കും ദല്ലാളിനെ. ഗോപികൃഷ്ണൻ. ഏതായാലും നിരാശ വേണ്ട. BJPയുടെ ചൂണ്ട ഇനിയും സജീവം. അതുകൊണ്ട് ഇനിയും കൂടിക്കാഴ്ചകളും പാപമോചനങ്ങളും പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം മേയറുടെ പ്രകടനത്തിനും രണ്ടു നാളത്തെ വാർത്താ ആയുസ് കിട്ടി. സൈഡ് കൊടുക്കാത്തതല്ല, ഡ്രൈവർ അശ്ലീല ആംഗ്യം കാട്ടിയതാണ് പ്രശ്നമെന്ന് മേയർ. അധികാരമുഷ്കോ അതോ സ്ത്രീ എന്ന നിലക്ക് ഇരയാക്കപ്പെട്ടതോ? സൈബർ ആക്രമണം മുതൽ മാധ്യമ ചർച്ചകൾ വരെ ദേശാഭിമാനിയും ജനയുഗവും ഇതിൽ UDFനെയും BJPയെയും ചേർത്ത് പറഞ്ഞു നോക്കി. കേസുകൾ, അന്വേഷണങ്ങൾ, CCTV ദൃശ്യങ്ങൾ മേയർക്കെതിരെയാണത്രേ. പക്ഷേ പ്രശ്നമില്ല, ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായിരിക്കുന്നു. എല്ലാം ശുഭം. രാഷ്ട്രീയക്കാരുടെ മെമ്മറി കാർഡുകളൊക്കെ നഷ്ടപ്പെട്ടാൽ പിന്നെ മാധ്യമങ്ങൾ എന്തു ചെയ്യും? അതുകൊണ്ട് മെമ്മറികൾ ഉണ്ടായിരിക്കട്ടെ. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media1 വെബ്സൈറ്റ് സന്ദർശിക്കുക. media1online.com/programs/mediascan എന്നതാണ് വിലാസം. youtube.com/mediascan media1news എന്ന വിലാസത്തിലും ലഭ്യമാണ്.